ഓം ശാന്തി. 20/12/2020 അവ്യക്ത ബാഗ്ദാദ 20/3/1987 സ്നേഹത്തിൻ്റെയും സത്യതയുടെയും അതോറിറ്റിയുടെ സന്തുലനം. വരദാനം: മനസ്സിൻ്റെ മൗനത്തിലൂടെ, സേവനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ സിദ്ധിസ്വരൂപരായി ഭവിക്കട്ടെ. ഏതുപോലെ ആദ്യം മൗനവ്രതം വെച്ചിരുന്നപ്പോൾ സർവരും ഫ്രീ ആയിരുന്നു, സമയലാഭമായിരുന്നു, അതേപോലെ ഇപ്പോൾ മനസ്സിൻ്റെ മൗനം വയ്ക്കൂ, അതിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരാതിരിക്കണം. ഏതുപോലെ മുഖത്തിലൂടെ ശബ്ദം വരുന്നില്ല, അതേപോലെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരരുത്. ഇതാണ് മനസ്സിന്റെ മൗനം. അപ്പോൾ സമയം ലാഭിക്കാം. ഈ മനസ്സിന്റെ മൗനത്തിലൂടെ സേവനത്തിന്റെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. സാധനക്കുറവും സിദ്ധി കൂടുതലുമാകും. ഏതുപോലെ സയൻസിന്റെ സാധനം സെക്കൻഡിൽ വിധിയെ പ്രാപ്തമാക്കുന്നു, അതേപോലെ ഈ സൈലൻസിന്റെ മാർഗത്തിലൂടെ സെക്കൻഡിൽ വിധി പ്രാപ്തമാകും. സ്ലോഗൻ: സ്വയം സമർപ്പണ സ്ഥിതിയിലിരിക്കുന്നവരുടെ മുന്നിൽ സർവരുടെയും സഹയോഗം സമർപ്പണമാകുന്നു. ഇന്ന് സത്യമായ ബാബ, സത്യമായ ടീച്ചർ, സദ്ഗുരു തന്റെ സത്യതയുടെ ശക്തിശാലിയായ സത്യമായ കുട്ടികളെ മിലനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. വലിയതിലും വെച്ച് വലിയ ശക്തി അല്ലെങ്കിൽ അതോറിറ്റി സത്യതയാണ്. സത് എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, സത് അർത്ഥം സത്യം. രണ്ട്, സത് അർത്ഥം അവിനാശി അഥവാ ശാശ്വതമായത്. രണ്ടർത്ഥത്തിലും സത്യതയുടെ ശക്തി ഏറ്റവും വലുതാണ്. ബാബയെ സത്യമായ അച്ഛൻ എന്ന് പറയുന്നു. അച്ഛനും അനേകമുണ്ട്, എന്നാൽ സത്യമായ അച്ഛൻ ഒന്നാണ്. സത്യമായ ടീച്ചർ, സദ്ഗുരു ഒന്നാണ്. സത്യത്തെയാണ് പരമാത്മാ എന്ന് പറയുന്നത്. അതായത് പരമമായ ആത്മാവിന്റെ വിശേഷത സത്യതയാണ്. നിങ്ങളുടെ ഗീതവുമുണ്ട്, സത്യം തന്നെയാണ് ശിവൻ. ലോകത്തിലും പറയുന്നു, സത്യം ശിവം സുന്ദരം. അതോടൊപ്പം ബാബ പരമാത്മാവിനെ സത്യം ചൈതന്യം ആനന്ദ സ്വരൂപം എന്ന് പറയുന്നു. നിങ്ങൾ ആത്മാക്കളെ സച്ചിത് ആനന്ദം എന്ന് പറയുന്നു. അതുകൊണ്ട് സത് എന്ന ശബ്ദത്തിന് വളരെയധികം മഹിമയുണ്ട്. ഏതൊരു കാര്യത്തിലും അധികാരത്തോടെ സംസാരിക്കുമ്പോൾ ഇതല്ലേ പറയാറുള്ളത്, ഞാൻ സത്യതയുള്ളവനാണ്, അതിനാൽ അതോറിറ്റിയോടുകൂടി സംസാരിക്കുന്നു. സത്യത്തെക്കുറിച്ച് മഹിമ പാടുന്നുണ്ട്. സത്യത്തിന്റെ തോണി ആടുമുലയും എന്നാൽ മുങ്ങില്ല. നിങ്ങളും പറയാറില്ലേ, സത്യമൊരിക്കലും മറഞ്ഞിരിക്കില്ല എന്ന്. സത്യമർത്ഥം സത്യതയുടെ ശക്തിയുള്ളവർ സദാ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും വാടില്ല, ആശയക്കുഴപ്പത്തിൽ പെടില്ല, ശക്തിഹീനരായിരിക്കില്ല. സത്യതയുടെ ശക്തിയുള്ളവർ സദാ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ശക്തിശാലിയായിരിക്കും, നേരിടാനുള്ള ശക്തിയുണ്ടായിരിക്കും, അതിനാൽ ഭയപ്പെടില്ല. സത്യതയെ സ്വർണത്തിന് സമാനമെന്നും പറയാറുണ്ട്, അസത്യത്തെ മണ്ണിന് സമാനമെന്നും. ഭക്തിയിലും പരമാത്മാവിന്റെ കാര്യത്തിൽ ലയിക്കുന്നവരെ സത്സംഗി എന്ന് പറയാറുണ്ട്. സത്യത്തിന്റെ കൂട്ടുകെട്ടിലിരിക്കുന്നവർ അന്ത്യത്തിൽ ആത്മാ ശരീരം വെടിയുമ്പോൾ എന്തു പറയുന്നു, സത്യമായ നാമം കൂടെയുണ്ട് എന്ന്. അതിനാൽ സത്യം അവിനാശിയാണ്, സത്യമാണ്. സത്യതയുടെ ശക്തി മഹത്തായ ശക്തിയാണ്. വർത്തമാന സമയത്ത് ഭൂരിപക്ഷം ആളുകളും നിങ്ങളെ കാണുമ്പോൾ എന്തു പറയുന്നു, ഇവരില് സത്യതയുടെ ശക്തിയുണ്ട്.
അതുകൊണ്ടാണ് ഇത്ര സമയം അഭിവൃദ്ധിയോടെ മുന്നോട്ടു പോകുന്നത്. സത്യത ഒരിക്കലും കുലുങ്ങില്ല, അചഞ്ചലമായിരിക്കും. അഭിവൃദ്ധി പ്രാപ്തമാക്കുന്നതിനുള്ള വിധിയാണ് സത്യത. സത്യതയുടെ ശക്തിയിലൂടെയാണ് സത്യയുഗത്തെ സ്ഥാപിക്കുന്നത്. സ്വയവും സത്യനാരായണനും സത്യമായ ലക്ഷ്മിയുമായി മാറുന്നു. ഇത് സത്യമായ ജ്ഞാനമാണ്, സത്യമായ ബാബയുടെ ജ്ഞാനമാണ്. അതിനാൽ ലോകത്തിൽ നിന്ന് വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഇന്ന് ബാബ്ദാദ സർവ കുട്ടികളെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യമായ ജ്ഞാനത്തിന്റെ അധികാരത്തെ എത്രത്തോളം ധാരണ ചെയ്തു. സത്യത ഓരോ ആത്മാവിനെയും ആകർഷിക്കുന്നു. ഇന്നത്തെ ലോകം അസത്യമായ യുഗമാണ്, സർവതും അസത്യമാണ്. അതായത് സർവതിലും അസത്യം കലർന്നിരിക്കുന്നു. എന്നാലും സത്യതയുടെ ശക്തിയുള്ളവർ വിജയിയായിരിക്കും. സത്യതയുടെ പ്രാപ്തി സന്തോഷവും നിർഭയതയുമാണ്. സത്യം പറയുന്നവർ സദാ നിർഭയരായിരിക്കും. അവർക്കൊരിക്കലും ഭയമുണ്ടായിരിക്കില്ല. സത്യതയില്ലാത്തവർക്ക് തീർച്ചയായും ഭയമുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സത്യതയുടെ ശക്തിശാലി ശ്രേഷ്ഠ ആത്മാക്കളാണ്. സത്യമായ ജ്ഞാനം, സത്യമായ ബാബ, സത്യമായ പ്രാപ്തി, സത്യമായ ഓർമ്മ, സത്യമായ ഗുണം, സത്യമായ ശക്തികൾ സർവപ്രാപ്തികളാണ്. അപ്പോൾ ഇത്രയും അധികാരത്തിന്റെ ലഹരിയുണ്ടോ? അധികാരത്തിന്റെ അർത്ഥം അഭിമാനമല്ല. എത്ര വലിയതിലും വെച്ച് വലിയ അതോറിറ്റി, അത്രയും അവരുടെ മനോവൃത്തിയിൽ ആത്മീയ അതോറിറ്റി ഉണ്ടായിരിക്കും. വാക്കുകളിൽ സ്നേഹവും വിനയവും ഉണ്ടായിരിക്കും. ഇതാണ് അതോറിറ്റി അഥവാ അധികാരത്തിന്റെ ലക്ഷണം. നിങ്ങൾ വൃക്ഷത്തിന്റെ ഉദാഹരണം പറയാറുണ്ട്. വൃക്ഷത്തിൽ നിറയെ ഫലമുണ്ടാകുമ്പോൾ വൃക്ഷം കുനിയുന്നു, അതായത് വിനയമുള്ളവരായി മാറി സേവനം ചെയ്യുന്നു. അതേപോലെ ആത്മീയ അധികാരമുള്ള കുട്ടികൾ എത്ര വലിയ അധികാരമുണ്ടോ അത്രയും വിനയമുള്ളവരും സർവരുടെയും സ്നേഹിയുമായിരിക്കും. എന്നാൽ സത്യതയുടെ അധികാരമുള്ളവർ നിരഹങ്കാരി കൂടിയായിരിക്കും. അതുകൊണ്ട് അധികാരവും ഉണ്ടാകണം, ലഹരിയും ഉണ്ടായിരിക്കണം, നിരഹങ്കാരിയുമാകണം. ഇതിനെയാണ് പറയുന്നത് സത്യമായ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം എന്ന്. ഈ അസത്യമായ യുഗത്തിൽ ബ്രഹ്മ ബാബ സത്യതയുടെ അധികാരത്തിന്റെ പ്രത്യക്ഷ സാകാര സ്വരൂപത്തെ കണ്ടു. ബാബയുടെ അധികാരത്തോടെയുള്ള വാക്കൊരിക്കലും അഹങ്കാരത്തിന്റെ ഫീലിംഗ് നൽകിയിരുന്നില്ല. മുരളി കേൾക്കുമ്പോൾ എത്ര അധികാരത്തോടുകൂടിയുള്ള വാക്കുകളാണ്, എന്നാൽ അഹങ്കാരമില്ല. അധികാരത്തിന്റെ വാക്കുകളിൽ സ്നേഹമടങ്ങിയിരിക്കുന്നു, വിനയമുണ്ട്, അഹങ്കാരമില്ല. അതിനാൽ അധികാരത്തോടെയുള്ള വാക്കുകൾ പ്രിയപ്പെട്ടതാണ്. കേവലം പ്രിയപ്പെട്ടതു മാത്രമല്ല, പ്രഭാവം ചെലുത്തുന്നതുമാണ്. ഫോളോ ഫാദർ അല്ലേ, സേവനത്തിലല്ലെങ്കിൽ കർമ്മത്തിൽ ബ്രഹ്മാവിനെ അനുകരിക്കണം. കാരണം സാകാര ലോകത്തിൽ സാകാര ഉദാഹരണമാണ്, സാമ്പിളാണ്. ബ്രഹ്മ ബാബയ്ക്ക് കർമ്മത്തിൽ, സേവനത്തിൽ, മുഖം ചലനത്തിലൂടെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും അധികാര സ്വരൂപമായി കണ്ടു. അതേപോലെ ഫാദറിനെ അനുകരിക്കുന്നവരിലും സ്നേഹവും അധികാരവും വിനയവും മഹാനതയും രണ്ടും ഒപ്പത്തിനൊപ്പം കാണപ്പെടണം. സ്നേഹം മാത്രം കാണപ്പെടണം, അധികാരം നഷ്ടപ്പെടണം. അല്ലെങ്കിൽ അധികാരം കാണപ്പെട്ട് സ്നേഹം നഷ്ടമാകുക, അങ്ങനെയല്ല. ബ്രഹ്മബാബയെ കണ്ടു, ഇപ്പോഴും മുരളി കേൾക്കുന്നുണ്ട്. പ്രത്യക്ഷ തെളിവാണിത്. മക്കളെ മക്കളെ എന്ന് വിളിക്കും, എന്നാൽ അധികാരവും കാണിക്കും. സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിക്കും, അധികാരത്തോടുകൂടി പഠിപ്പും നൽകും. സത്യമായ ജ്ഞാനത്തെ പ്രത്യക്ഷമാക്കും, എന്നാൽ കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞ് പുതിയ ജ്ഞാനത്തെ മുഴുവൻ സ്പഷ്ടമാക്കും. ഇതിനെയാണ് പറയുന്നത് സ്നേഹത്തിന്റെയും
സത്യതയുടെയും അധികാരത്തിന്റെ സന്തുലനം. അതിനാൽ വർത്തമാന സമയത്ത് സേവനത്തിൽ ഈ ബാലൻസിനെ അടിവരയിടൂ. ഭൂമി തയ്യാറാക്കുന്നതിന് സ്ഥാപനം മുതൽ ഇപ്പോ വരെ 50 വർഷം പൂർത്തിയായി. വിദേശത്തിന്റെ ഭൂമി ഇപ്പൊ കുറേ തയ്യാറായി. 50 വർഷമായില്ല, എന്നാൽ ഇപ്പോൾ സർവ്വതും തയ്യാറായ അവസ്ഥയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ ആദ്യയിലെ 50 വർഷവും ഇപ്പോഴത്തെ 5 വർഷവും സമാനമാണ്. ഡബിൾ വിദേശി സർവരും പറയുന്നു, ഞങ്ങൾ ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ് ആണ്. അതിനാൽ സമയത്തും ഫാസ്റ്റായി പോയി, ഫസ്റ്റ് ആകില്ലേ? നിർഭയതയുടെ അതോറിറ്റി തീർച്ചയായും വെക്കൂ. ഒരേയൊരു ബാബയുടെ പുതിയ ജ്ഞാനം സത്യമായ ജ്ഞാനമാണ്. പുതിയ ജ്ഞാനത്തിലൂടെ പുതിയ ലോകം സ്ഥാപിക്കപ്പെടുന്നു. ഈ അധികാരവും ലഹരിയും സ്വരൂപത്തിൽ പ്രത്യക്ഷമായി കാണണം. 50 വർഷം മർജായി കിടക്കുകയായിരുന്നു. എന്നാൽ ആര് വന്നാലും അവർക്കാദ്യമേ പുതിയ ജ്ഞാനവും പുതിയ കാര്യങ്ങളും കേൾപ്പിച്ച് കൺഫ്യൂസ് ആക്കണമെന്നല്ല അതിന്റെ അർത്ഥം. ഈ ഭാവമല്ല, ഭൂമി, നാഡി, സമയം ഇതെല്ലാം കണ്ട് ജ്ഞാനം നൽകണം. ഇത് തന്നെയാണ് നോളജ് ഫുള്ളിന്റെ ലക്ഷണം. ആത്മാവിന്റെ ഇച്ഛയെ കാണൂ, നാഡി നോക്കൂ, ഭൂമിയെ തയ്യാറാക്കൂ. എന്നാൽ ഉള്ളിൽ സത്യതയുടെ, നിർഭയതയുടെ ശക്തി തീർച്ചയായും ഉണ്ടായിരിക്കണം. മനുഷ്യരെന്തു പറയും, ഈ ഭയം ഉണ്ടാകരുത്. നിർഭയരായി ഭൂമിയെ തയ്യാറാക്കൂ. ചില കുട്ടികൾ വിചാരിക്കുന്നു, ഈ ജ്ഞാനം പുതിയതാണ്, അതിനാൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അറിവില്ലാത്തവർക്കാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇത് തീർച്ചയായ കാര്യമാണ്. എങ്ങനെയുള്ള വ്യക്തിയാണോ അതേപോലെ രൂപരേഖയുണ്ടാക്കിയിരിക്കണം. എന്നാൽ വ്യക്തിയുടെ പ്രഭാവത്തിൽ വരരുത്. തന്റെ സത്യമായ ജ്ഞാനത്തിന്റെ അധികാരത്തിലൂടെ വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം. ഈ ലക്ഷ്യം മറക്കരുത്. ഇതുവരെ ചെയ്തതെല്ലാം ശരിയായിരുന്നു, ചെയ്യേണ്ടിയിരുന്നതാണ്, ആവശ്യമുണ്ടായിരുന്നു, കാരണം ഭൂമിയെ തയ്യാറാക്കണമായിരുന്നു. എന്നാൽ എത്ര സമയത്തിനുള്ളിൽ ഭൂമിയെ തയ്യാറാക്കും, എത്ര സമയം വേണം? മരുന്ന് നൽകുമ്പോൾ ആദ്യമേ തന്നെ കൂടുതൽ ശക്തിയുള്ളത് നൽകാറില്ല. ആദ്യം ശക്തി കുറഞ്ഞ മരുന്നായിരിക്കും നൽകുന്നത്. പക്ഷെ കൂടുതൽ ശക്തിയുള്ളത് നൽകാതെ കുറഞ്ഞത് തന്നെ നൽകിക്കൊണ്ടിരിക്കാനും പാടില്ല. ശക്തിഹീനനായ വ്യക്തിക്ക് കൂടിയ മരുന്ന് നൽകുന്നത് തെറ്റാണ്. തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. എന്നാൽ തന്റെ സത്യമായ പുതിയ ജ്ഞാനത്തിന്റെ അധികാരവും തീർച്ചയായും ഉണ്ടായിരിക്കണം. തന്റെ സൂക്ഷ്മ അധികാരത്തിന്റെ മനോഭാവമാണ് അവരുടെ മനോഭാവത്തെ പോലും പരിവർത്തനപ്പെടുത്തുന്നത്. ഇത് തന്നെ അടിത്തറയാകും. വിശേഷിച്ച് സേവനം ചെയ്ത് മധുബനിലെത്തുമ്പോൾ കുറഞ്ഞത് ഇത് തീർച്ചയായും അവർ അറിഞ്ഞിരിക്കണം. ഈ ഭൂമിയിൽ അവരുടെയും ഭൂമി സ്ഥാപിക്കപ്പെടുന്നു. എത്ര തന്നെ ഉറച്ച മണ്ണാകട്ടെ, ഏത് ധർമ്മത്തിൽപ്പെട്ട ആത്മാവാകട്ടെ, ഏത് പദവിയിലുള്ളവരാകട്ടെ, എന്നാൽ ഈ ഭൂമിയിൽ അവരും മൃദുലമായി മാറുന്നു. മൃദുലമായ ഭൂമിയായത് കാരണം അതിൽ പാകുന്ന വിത്ത് സഹജമായി ഫലം നൽകുന്നു. കേവലം ഭയക്കരുത്, തീർച്ചയായും നിർഭയരാകൂ, യുക്തിയോടെ നൽകൂ. എന്നാൽ അവർ പരാതി പറയരുത്. ഇങ്ങനെയുള്ള ഭൂമിയിലെത്തിയിട്ടും പരമാത്മാജ്ഞാനം എന്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്ന് അവർ പരാതി പറയരുത്. പരമാത്മാ ഭൂമിയിൽ വന്ന് പരമാത്മാവിന്റെ പ്രത്യക്ഷതയുടെ സന്ദേശം തീർച്ചയായും എടുത്തിട്ട് പോകണം. അധികാരത്തിന്റെ ലക്ഷ്യം ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് കണക്കനുസരിച്ച് നവീനതയ്ക്കും മഹത്വമുണ്ട്. ആരെങ്കിലും തലതിരിഞ്ഞ പുതിയ ഫാഷൻ കാണിച്ചാലും അതിനെയും അനുകരിക്കുന്നു. ആദ്യം കല നോക്കൂ, എത്ര ശ്രേഷ്ഠമായിരുന്നു. ഇന്നത്തെ കലകൾ അതിനു മുന്നിൽ വെറും രേഖകൾ മാത്രമായി അനുഭവപ്പെടും. പക്ഷെ നവീനമായ കലകൾ സർവരും ഇഷ്ടപ്പെടുന്നു. മനുഷ്യന്റെ ഇഷ്ടം ഓരോ കാര്യത്തിലും നവീനമാണ്. നവീനത സ്വതവേ അതിന്റെ നേർക്ക് ആകർഷിക്കുന്നു.
അതിനാൽ നവീനത, സത്യത, മഹാനത ഇതിന്റെ ലഹരി തീർച്ചയായും ഉണ്ടായിരിക്കണം. കേവലം സമയവും വ്യക്തിയെയും കണ്ട് സേവനം ചെയ്യൂ. ഈ ലക്ഷ്യം തീർച്ചയായും വെക്കൂ. പുതിയ ലോകത്തിന്റെ പുതിയ ജ്ഞാനത്തെ തീർച്ചയായും പ്രത്യക്ഷമാക്കണം. ഇപ്പോൾ സ്നേഹവും ശാന്തിയും പ്രത്യക്ഷമായി. ബാബയുടെ സ്നേഹസാഗരന്റെ സ്വരൂപം, ശാന്തിസാഗരന്റെ സ്വരൂപം പ്രത്യക്ഷമാക്കി. എന്നാൽ ജ്ഞാനസ്വരൂപാത്മാവും ജ്ഞാനസാഗരൻ ബാബയുമാണെന്ന പുതിയ ജ്ഞാനത്തെ ഏത് രീതിയിലൂടെ നൽകാമെന്നതിന്റെ പ്ലാൻ ഇപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പുതിയ ലോകത്തിന്റെ പുതിയ ജ്ഞാനം ഇതാണ് എന്ന ശബ്ദം സർവരുടെയും മുഖത്തിലൂടെ വരും. ഇപ്പോൾ കേവലം നല്ലതെന്ന് പറയും, പുതിയത് എന്ന് പറയുന്നില്ല. ഓർമ്മയുടെ വിഷയത്തെ നന്നായി പ്രത്യക്ഷമാക്കി. അതിനാൽ ഭൂമി ശ്രേഷ്ഠമായി ഭൂമി തയ്യാറാക്കുക എന്ന കാര്യവും ആവശ്യമുള്ളതാണ്. എന്തു ചെയ്തുവോ വളരെ നന്നായി ചെയ്തു. ശരീരം, മനസ്സ്, ധനം അർപ്പിച്ചു ചെയ്തു. ഇതിന് ബാബ സമ്മാനവും നൽകുന്നു. ആദ്യം വിദേശത്ത് പോയപ്പോൾ ത്രിമൂർത്തിയുടെ ചിത്രം പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ഇപ്പോൾ ത്രിമൂർത്തിയുടെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഏണിപ്പടിയുടെ ചിത്രം ഭാരതത്തിന്റെ കഥയാണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ വിദേശത്ത് ഈ ചിത്രം വളരെയധികം ആകർഷിക്കപ്പെട്ട ചിത്രമായി. ആരംഭത്തിൽ ഈ പുതിയ കാര്യം പറഞ്ഞുകൊടുക്കുന്നതിന് പ്ലാൻ ഉണ്ടാക്കിയിരുന്നത് പോലെ ഇപ്പോഴും കണ്ടുപിടിക്കൂ. ഇത് ചെയ്യുക തന്നെ വേണമല്ലോ എന്ന് ചിന്തിക്കരുത്. വാഗ്ദാതയുടെ ലക്ഷ്യമാണ് നവീനതയുടെ മഹാനതയുടെ ശക്തിയെ ധാരണ ചെയ്യൂ. ഇത് മറക്കരുത്. ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. ലോകത്തിലെ കാര്യങ്ങൾ അറിഞ്ഞ് ഭയപ്പെടരുത്. ചെയ്യേണ്ടത് സ്വയം കണ്ടുപിടിക്കൂ. കാരണം ഗവേഷകർ നിങ്ങൾ കുട്ടികളല്ലേ. സേവനത്തിന്റെ പ്ലാൻ കുട്ടികൾക്കേ അറിയൂ. എങ്ങനെയുള്ള ലക്ഷ്യം വെക്കുന്നുവോ അതിനനുസരിച്ച് പ്ലാൻ വളരെ നല്ലതിലും വെച്ച് നല്ലതായി മാറും. സഫലത ജന്മസിദ്ധ അധികാരമാണ്. അതിനാൽ നവീനതയെ പ്രത്യക്ഷമാക്കൂ. ജ്ഞാനത്തിന്റെ ഗുഹ്യമായ കാര്യങ്ങളെ സ്പഷ്ടമാക്കാനുള്ള വിധി നിങ്ങളുടെ അടുത്തുണ്ട്. അത് സ്പഷ്ടവുമാണ്. ഓരോ പോയിന്റിനെയും ലോജിക്കലായി സ്പഷ്ടമാക്കാൻ കഴിയും. അതോറിറ്റി ഉള്ളവരാണ്. യഥാർത്ഥമായ കാര്യങ്ങളാണ്, തോന്നലല്ല, അനുഭവമാണ്. അനുഭവത്തിന്റെ അധികാരം, ജ്ഞാനത്തിന്റെ അധികാരം, സത്യതയുടെ അധികാരം, എത്ര വലിയ അധികാരങ്ങളാണ്. അതിനാൽ അധികാരവും സ്നേഹവും രണ്ടിനെയും ഒപ്പത്തിനൊപ്പം കാര്യത്തിൽ ഉപയോഗിക്കൂ. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. പരിശ്രമത്തോടെ സേവനം ചെയ്ത് ഇത്രയും അഭിവൃദ്ധി പ്രാപ്തമാക്കി. ദേശത്താകട്ടെ വിദേശത്താകട്ടെ, ദേശത്തിലും വ്യക്തി നാഡി കണ്ടാണ് സേവനത്തിലെ സഫലത ലഭിക്കുന്നത്. വിദേശത്തും ഇതേ വിധിയിലൂടെ സഫലത ലഭിക്കുന്നു. ആദ്യം സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നു. ഇതിലൂടെ ഭൂമിയുണ്ടാകുന്നു. സമ്പർക്കത്തിന് ശേഷം പിന്നെ സംബന്ധത്തിലേക്ക് കൊണ്ടുവരൂ. കേവലം സമ്പർക്കത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കരുത്. സംബന്ധത്തിൽ കൊണ്ടുവന്നവരെ ബുദ്ധി കൊണ്ട് സമർപ്പിതമാക്കൂ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതും ആവശ്യമാണ്, പിന്നെ സംബന്ധത്തിൽ കൊണ്ടുവരണം. സംബന്ധത്തിൽ വന്ന് വന്ന് സമർപ്പണ ബുദ്ധിയാകണം. ബാബ എന്തു പറഞ്ഞുവോ അത് തന്നെയാണ് സത്യം. പിന്നെ ചോദ്യം ഉദിക്കുന്നില്ല. ബാബ എന്താണോ പറയുന്നത് അതാണ് സത്യം. കാരണം അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ചോദ്യം സമാപ്തമാകുന്നു. ഇതിനെയാണ് പറയുന്നത് സമർപ്പണ ബുദ്ധി. ഇതിലൂടെ സർവ്വതും സ്പഷ്ടമായി അനുഭവപ്പെടുന്നു. സമർപ്പണ ബുദ്ധി വരെ എത്തിക്കണം എന്ന ലക്ഷ്യം വയ്ക്കൂ. എങ്കിൽ പറയാം, മൈക്ക് തയ്യാറായി. മൈക്ക് എന്ത് ശബ്ദമുണ്ടാക്കും? ഇവരുടെ ജ്ഞാനം നല്ലതാണെന്ന് മാത്രമല്ല, ഇത് പുതിയ ജ്ഞാനമാണ്, ഇത് തന്നെ പുതിയ ലോകത്തെ സൃഷ്ടിക്കുമെന്ന ശബ്ദം മുഴങ്ങണം. എങ്കിലേ കുംഭകർണന്മാർ ഉണരും. ഇല്ലെങ്കിൽ കേവലം കണ്ണു തുറക്കും. വളരെ നല്ലത്, വളരെ നല്ലത് എന്ന് പറഞ്ഞ് പിന്നുറങ്ങും. അതുകൊണ്ട് ഏതുപോലെ സ്വയം ബാലകൻ തന്നെ അധികാരി അവസ്ഥയുണ്ടോ അതേപോലെ മറ്റുള്ളവരെയും ആക്കും. മനുഷ്യരെ സാധാരണ പ്രജകളല്ല ആക്കേണ്ടത്, എന്നാൽ രാജ്യാധികാരിയാക്കൂ. അതിനുള്ള പ്ലാൻ തയ്യാറാക്കൂ. ആശയക്കുഴപ്പത്തിലേക്ക് വരാതെ സമർപ്പണ ബുദ്ധിയായി ഏതു വിധിയിലൂടെ ചെയ്യാം ഈ പ്ലാൻ തയ്യാറാക്കണം.
നവീനതയും അനുഭവപ്പെടണം, സംശയം അനുഭവപ്പെടരുത്. സ്നേഹത്തിന്റെയും നവീനതയുടെയും അധികാരം അനുഭവപ്പെടണം. ഇതുവരെയുള്ള റിസൾട്ട്, സേവനത്തിന്റെ വിധി, ബ്രാഹ്മണരുടെ അഭിവൃദ്ധി, ഇത് വളരെ നല്ലതാണ്. കാരണം ആദ്യം ബീജത്തെ ഗുപ്തമാക്കി വെച്ചു, അതും ആവശ്യമാണ്. ബീജം എപ്പോഴും ഗുപ്തമാക്കിയാണ് വിൽക്കുന്നത്, പുറത്തു വെച്ചാൽ ഫലം നൽകില്ല. ഭൂമിക്കുള്ളിലാണ് വിത്ത് പാകുന്നത്, എന്നാൽ അത് ഉള്ളിൽ തന്നെ ഇരിക്കില്ല, പുറത്ത് പ്രത്യക്ഷമാകണം, ഫലസ്വരൂപമാകണം. ഇത് വളർച്ചയുടെ സ്റ്റേജാണ്. മനസ്സിലായോ? ലക്ഷ്യം വെക്കൂ, പുതിയത് ചെയ്യണം. ഈ വർഷം തന്നെ നടക്കുമെന്നല്ല, എന്നാൽ ലക്ഷ്യം ബീജത്തെയും പുറത്ത് പ്രത്യക്ഷമാക്കും. നേരെ പോയി പ്രഭാഷണം ചെയ്യാൻ ആരംഭിക്കണമെന്നല്ല, ആദ്യം സത്യതയുടെ ശക്തിയുടെ ഫീലിംഗ് നൽകുന്നതിന്റെ പ്രഭാഷണം ചെയ്യണം. അവസാനം ആ ദിനവും വന്നെത്തി. ഇത് സർവരുടെയും മുഖത്തിലൂടെ വരണം. ഡ്രാമയിൽ കാണിക്കാറില്ലേ, സർവധർമ്മത്തിലുള്ളവർ ഒരുമിച്ചു ചേർന്ന് പറയുന്നു, നമ്മൾ ഒന്നാണ്, ഒന്നിന്റേതാണ്. അവർ ഡ്രാമ കാണിക്കുന്നു. ഇത് പ്രാക്ടിക്കലിൽ സ്റ്റേജിൽ സർവധർമ്മത്തിലുള്ളവർ ചേർന്ന് ഒരേ ശബ്ദത്തിൽ പറയണം, ഒരേ ഒരു ബാബയാണ്, ഒരേ ഒരു ജ്ഞാനമാണ്, ഒരേ ഒരു ലക്ഷ്യമാണ്, ഒരേ ഒരു വീടാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ശബ്ദം വരണം. ഇങ്ങനെയുള്ള ദൃശ്യം പരിധിയില്ലാത്ത സ്റ്റേജിൽ വരണം എങ്കിൽ പ്രത്യക്ഷതയുടെ കുടി പറക്കും. ഈ പതാകയ്ക്ക് കീഴിൽ സർവരും ഇതേ ഗീതം പാടും. സർവരുടെയും മുഖത്തിലൂടെ ഒരു ശബ്ദം തന്നെ വരും, ബാബ എന്റേത് എങ്കിൽ പറയാം പ്രത്യക്ഷ രൂപത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. അന്ധകാരം സമാപ്തമായി സ്വർണിമ പ്രഭാതത്തിന്റെ ദൃശ്യം കാണപ്പെടും. ഇതിനെയാണ് പറയുന്നത് ഇന്നത്തെയും നാളത്തെയും കളി. ഇന്ന് അന്ധകാരം, നാളെ സ്വർണിമ പ്രഭാതം. ഇതാണ് ലാസ്റ്റ് മൂടുപടം. മനസ്സിലായോ? ബാക്കി എന്തെല്ലാം പ്ലാൻ ഉണ്ടാക്കിയോ എല്ലാം നല്ലത്. ഓരോ സ്ഥാനത്തിന്റെ ഭൂമിക്കനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കേണ്ടി വരുന്നു. ഭൂമിക്കനുസരിച്ച് വിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യേണ്ടി വന്നാലും സാരമില്ല. ലാസ്റ്റിൽ സർവരെയും തയ്യാറാക്കി മധുവൻ ഭൂമിയിൽ തീർച്ചയായും മുദ്ര പതിപ്പിക്കണം. വ്യത്യസ്തമായ വിഭാഗത്തിലുള്ളവരെ തയ്യാറാക്കി തീർച്ചയായും മുദ്ര പതിപ്പിക്കണം. പാസ്പോർട്ടിൽ മുദ്ര പതിക്കാതെ പോകാൻ അനുവദിക്കില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ മധുവനിലാണ് മുദ്ര പതിപ്പിക്കേണ്ടത്. ഇവരെല്ലാവരും സമർപ്പണമായവരാണ്. ഇവർ സമർപ്പിതരല്ലായിരുന്നുവെങ്കിൽ സേവനത്തിനെങ്ങനെ നിമിത്തമാകുമായിരുന്നു? സമർപ്പണമാണ്, അതിനാൽ ബ്രഹ്മ കുമാരൻ കുമാരിയായി സേവനത്തിന് നിമിത്തമായി. ദേശത്താകട്ടെ വിദേശത്താകട്ടെ, ക്രിസ്ത്യൻ കുമാരി അല്ലെങ്കിൽ ബുദ്ധകുമാരിയായിട്ടല്ലോ സേവനം ചെയ്യുന്നത്, ബി കെ ആയിട്ടല്ലേ സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് സമർപ്പണ ബ്രാഹ്മണരുടെ ലിസ്റ്റിൽ സർവരുമുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരെയും ആക്കണം, മർജീവയായി ബ്രാഹ്മണനായി. കുട്ടികൾ പറയുന്നു എന്റെ ബാബ, അപ്പോ ബാബു പറയുന്നു നിന്റെയായി. അപ്പോ സമർപ്പണമായില്ലേ? കുടുംബത്തിലുള്ളവരാകട്ടെ, സെന്ററിലുള്ളവരാകട്ടെ, ഹൃദയം കൊണ്ട് ആരാണോ എന്റെ ബാബ എന്ന് പറഞ്ഞത്, അപ്പോൾ ബാബ അവരെ സ്വന്തമാക്കി. ഇത് ഹൃദയം കൊണ്ടുള്ള വ്യാപാരമാണ്, മുഖത്തിന്റെ സ്ഥൂലമായ വ്യാപാരമല്ല. ഇത് ഹൃദയത്തിന്റേതാണ്. സമർപ്പണമർത്ഥം ശ്രീമതത്തിനുള്ളിൽ വസിക്കുന്നവർ. മുഴുവൻ സഭയും സമർപ്പണമല്ലേ, അതുകൊണ്ട് ഫോട്ടോ എടുത്തില്ലേ, ഇപ്പോൾ ചിത്രത്തിൽ വന്നു, അതിനാൽ മാറില്ല. പരമാത്മാവിന്റെ വീട്ടിൽ ചിത്രമായി മാറുക എന്നത് ചെറിയ ഭാഗ്യമല്ല. ഇത് സ്ഥൂലമായ ഫോട്ടോ അല്ല, എന്നാൽ ബാബയുടെ ഹൃദയത്തിലാണ് ഫോട്ടോ എടുത്തത്. ശരി, സർവസത്യതയുടെ അധികാരമുള്ള ശ്രേഷ്ഠാത്മാക്കൾക്ക്, സർവ നവീനതയെയും മഹാനതയെയും പ്രത്യക്ഷമാക്കുന്ന സത്യമായ സേവാധാരി കുട്ടികൾക്ക്, സർവസ്നേഹത്തിന്റെയും അധികാരത്തിന്റെയും ബാലൻസ് വയ്ക്കുന്ന ഓരോ ചുവടിലും ബാബയിലൂടെ ആശീർവാദം നേടുന്നതിന്റെ അധികാരി ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സർവ സത് അർത്ഥം അവിനാശി രത്നങ്ങൾക്ക്, അവിനാശി പാർട്ട് അഭിനയിക്കുന്നവർക്ക്, അവിനാശി ഖജനാവിന്റെ ബാലകൻ തന്നെ അധികാരികളായിട്ടുള്ളവർക്ക്, വിശ്വരചയിതാവ്, സത്യമായ അച്ഛൻ, സത്യമായ ടീച്ചർ, സദ്ഗുരുവിന്റെ സ്നേഹസ്മരണകളും നമസ്കാരവും.
ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരവും. വരദാനം മനസ്സിന്റെ മൗനത്തിലൂടെ, സേവനത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. ഏതുപോലെ ആദ്യം മൗനവ്രതം വെച്ചിരുന്നപ്പോൾ സർവരും ഫ്രീ ആയിരുന്നു, സമയലാഭമായിരുന്നു, അതേപോലെ ഇപ്പോൾ മനസ്സിന്റെ മൗനം വയ്ക്കൂ, അതിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരാതിരിക്കണം. ഏതുപോലെ മുഖത്തിലൂടെ ശബ്ദം വരുന്നില്ല, അതേപോലെ വ്യർത്ഥ സങ്കല്പങ്ങൾ വരരുത്. ഇതാണ് മനസ്സിന്റെ മൗനം. അപ്പോൾ സമയം ലാഭിക്കാം. ഈ മനസ്സിന്റെ മൗനത്തിലൂടെ സേവനത്തിന്റെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. സാധന കുറവും സിദ്ധി കൂടുതലുമാകും. ഏതുപോലെ സയൻസിന്റെ സാധനം സെക്കൻഡിൽ വിധിയെ പ്രാപ്തമാക്കുന്നു, അതേപോലെ ഈ സൈലൻസിന്റെ മാർഗത്തിലൂടെ സെക്കൻഡിൽ വിധി പ്രാപ്തമാകും. സ്ലോഗൻ: സ്വയം സമർപ്പണ സ്ഥിതിയിലിരിക്കുന്നവരുടെ മുന്നിൽ സർവരുടെയും സഹയോഗം സമർപ്പണമാകുന്നു. ഓം ശാന്തി.